സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ പ്രണാമം. ധാരാളം വ്യക്തികൾ അവരുടേതായ കുടുംബകാര്യങ്ങളുടെ കുറേ കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. വളരെ വളരെ ഹൃദയസ്പർശിയായ കമൻറ്റുകളാണ്. വളരെ വളരെ ധന്യമായിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം, നമ്മളുടെ ജീവിതത്തെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ ജീവിതത്തെ എത്രത്തോളം നമുക്ക് വളരെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം, ഇന്നലെ എന്നുള്ളത് തിരിച്ചു വരില്ല. ഇന്നലെ നമുക്ക് കുറച്ച് സന്തോഷമുണ്ടാക്കാമായിരുന്നു, സുഖമുണ്ടാക്കാമായിരുന്നു എന്ന് വിചാരിച്ചാൽ പാസ്റ്റ് കനോട്ട് ബി കറക്റ്റഡ്. ഭൂതകാലത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. വർത്തമാനകാലത്തിൽ നമുക്ക് നല്ലോണം ചിന്തിക്കുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വലിയ മാറ്റം മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, ഭർത്താവായ നമുക്ക് വേണ്ടി, ഭാര്യയായ നമുക്ക് വേണ്ടി, അമ്മ അച്ഛൻ മക്കള് ഈ ഭൂമിയിൽ നമ്മൾ എത്രയെല്ലാം ജീവിക്കുന്നുവോ, സുഖമായിട്ട് സന്തോഷമായിട്ട് ദുഃഖമായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. പെട്ടെന്ന് ഞാൻ ഇന്ന് ഒരു മുല്ലപ്പൂ കണ്ടപ്പോൾ ഓർത്തു, എൻ്റെ കുടുംബത്തിന് മുല്ലപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവളെപ്പോഴും ജോലിക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടാണത് വാങ്ങിച്ചുകൊണ്ടുവരിക. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഞാൻ കൊണ്ടുവരണോ മുല്ലപ്പൂവും മാല ഞാൻ കൊണ്ടുവരണമെന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും കൊണ്ടുവന്നുള്ളൂ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒന്നോ രണ്ടോ ദിവസമേ കൊണ്ടോ കൊടുത്തുള്ളൂ. ഇപ്പം ഞാൻ അറിയാതെ ചിന്തിച്ചു പോകുന്നു, ഇനി മുല്ലപ്പൂ കൊണ്ടോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരും എൻ്റെ മുമ്പിൽ വരില്ലല്ലോ, ചോദിക്കില്ലല്ലോ. ആ മുല്ലപ്പൂ കൊടുക്കുമ്പോൾ, മുല്ലപ്പൂ മാല കൊടുക്കുമ്പോഴത്തേക്കും മുഖത്തൊരു ചിരി അതിനുണ്ടാവില്ലല്ലോ. അപ്പം പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു പോയതെല്ലാം പോയി. ഇന്ന് ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് മറക്കാതെ ചെയ്യേണ്ടത്. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ അതൊരു ഭാരമാവുകയേയില്ല, പലപ്പോഴും അതൊരു ഭാഗ്യമാകും. ഞാൻ എല്ലാ ദിവസവും ഒരു വലിയ പൂവ് അവളുടെ ചിത്രത്തിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ചും ആലോചിച്ച് പോയി മുല്ലപ്പൂ വയ്ക്കണോ എന്ന്. പക്ഷെ ഇതൊരു ചിത്രം മാത്രമല്ലേ, ഒരു ഫോട്ടോ മാത്രമല്ലേ, ജീവനില്ലല്ലോ അതിന്. അതിലെന്ത് വെച്ചാൽ എന്താ, ചിരി കൂടില്ല, സന്തോഷം കൂടില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുന്നൊരു വാക്കുണ്ട്, വിട്ടുവീഴ്ച. വിട്ടുവീഴ്ച നമ്മളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നേ ഇല്ല. അതെല്ലാം ചേർക്കുക, ചേർക്കുക, സ്വായത്തമാക്കുക. ശരി, നിങ്ങൾക്കത് വേണമെങ്കിൽ അത്. ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ലാസ്റ്റ് ലാസ്റ്റിലൊക്കെ ജീവിതത്തിൻ്റെ, രണ്ടു പേർക്കും ജോലിയുണ്ട്, അപ്പോൾ നമുക്ക് മുല്ലപ്പൂ വാങ്ങിക്കലോ സാരി വാങ്ങിക്കലോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അതൊക്കെ തിരിച്ചറിയുന്ന സമയം വൈകി പോകുന്നു ചിലപ്പോൾ ചിലർക്കെങ്കിലും. അതങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെ ആകാമായിരുന്നു, നമുക്കൊന്ന് ആ കാര്യത്തിന് പോകാമായിരുന്നു, ഒരുമിച്ച് പോകാമായിരുന്നു എന്നുള്ളതെല്ലാം ആയിരുന്നു എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലല്ലോ. ഇപ്പോൾ പോവാം എന്ന് പറയാൻ ആളില്ല. ഇതെല്ലാവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ, ഏത് മനുഷ്യരുടെയും ജീവിതത്തിലുള്ളതാണ്.
പാസ്റ്റിൽ ചെയ്യാത്തത്, ചിലതൊക്കെ പ്രസൻറ്റിൽ ചെയ്യാം. പക്ഷേ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ആളില്ലെങ്കിൽ പിന്നെ അതിലർത്ഥമില്ലല്ലോ. ഇനി നമ്മൾ കുറേ പേരുടെ ചില കമൻറ്റുകൾ വായിക്കാം. മരണം വരെ ഈ സന്ദേശങ്ങൾ ഓർത്തിരിക്കും. ഹൃദയസ്പർശിയായ സന്ദേശങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറന്നു പോവില്ല. അത് ജീവിതത്തിൻ്റെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായിട്ടിരിക്കും. കുറേ കാലം കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് ഒരു 1-2-3 വർഷം ഒരു തരത്തിലും ഞാൻ അവളോട് ദേഷ്യപ്പെട്ടിട്ടില്ല. കാരണം അല്ലാതെ വേദനയുണ്ട്, ഹെർപ്പീസ് സോസ്ട്രസിൻ്റെ വേദനയുണ്ട്. ഒരു തരത്തിലും ദേഷ്യപ്പെട്ടിട്ടില്ല. വല്ല ദേഷ്യം തോന്നുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറും, 2-3-4-5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരും. അവൾക്ക് മനസ്സിലാവും ദേഷ്യം വരുമ്പോൾ മാറിയതാണ്, ദേഷ്യപ്പെടാതിരിക്കാനല്ല. പെട്ടെന്ന് അതൊരു ശീലമായി, അത് പറയാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്, അതൊരു ശീലമായി. പിന്നെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പുതിയ സംഭവമായി മാറി. ആദ്യകാലങ്ങളിൽ കുറച്ചൊക്കെ ദേഷ്യപ്പെട്ടിരുന്നു, നമ്മൾ വഴക്കിടുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ദേഷ്യപ്പെടുക. പിന്നത് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുമോ, മനുഷ്യ സഹജമല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്കുള്ള ഉത്തരവാണ്, ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം അറിയാം അല്ലാതെ വേദനയുണ്ട്, അല്ലാതെ ദുഃഖമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കി, അവരുടെ വേദനയിൽ നമ്മളിൽ മാറ്റം ഉണ്ടാക്കി. അതുകൊണ്ട് പിന്നീട് അത് ജീവിതത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് വരെ, അത് ലാസ്റ്റ് ലാസ്റ്റ് ഭക്ഷണമൊക്കെ കഴിക്കാതെ വരുമ്പോൾ ദേഷ്യം വരും. എന്നാലും ഒന്നും ചെയ്യാതെ ഞാൻ കൈ ഇങ്ങനെ കൂപ്പി പറയും, നീ അത് കഴിക്കണ്ടേ, കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് എന്താവും. അപ്പം ഞാൻ ഈ കൈ കൂപ്പുമ്പോൾ അത് അവൾക്കൊരു ഒരു നെർവസാണ്, നെർവസാണ്. അതായത് എന്നെ കൈ കൂപ്പിയിട്ട് പറയുമ്പോൾ ഇഷ്ടമില്ലെങ്കിലും വായ തുറക്കും, ഭക്ഷണം കഴിക്കും. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോഴാണ് ശരിക്ക് നമുക്കൊരു ഭയങ്കര ഫീലിംഗ് ഉണ്ടാകുന്നത്, ഭയങ്കര ഫീലിംഗ് ആണ് ശരിക്ക്. ആ കൈകൂപ്പുന്നത് കാണുമ്പോൾ അയ്യോ എൻ്റെ ഭർത്താവ് എന്നോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു, വേണ്ട ഛർദ്ദിക്കും. ഞാൻ വായിൽ കൊടുത്തു, അവൾ കഴിച്ചു, അപ്പം തന്നെ ഛർദ്ദിച്ചു. പക്ഷേ ഞാൻ ആ കൈകൂപ്പിയത് കൊണ്ടാണ് അവൾ കഴിച്ചത്, പിന്നെ ഞാനത് ചെയ്തില്ല, പിന്നെ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന മാതിരി ഇവർ പറഞ്ഞ ഒരു മരണം വരെ ഓർത്തിരിക്കണം. ആ ഓർത്തിരിക്കുന്നതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് തന്നെയാണ്, അവർക്കല്ല. വൃദ്ധരായ അച്ഛനോ അമ്മയ്ക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ അല്ല, നമുക്കാണ് അതിൻ്റെ. നമ്മൾ ഓർത്തിരുന്ന് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മഹത്വം. അടുത്തത് ജീവിതയാത്രയിൽ ആത്മബന്ധം വലുതാണെന്ന് അറിയിച്ച ക്ലാസ്സുകളാണിപ്പോൾ. സത്യത്തിൽ ആത്മബന്ധമാണ്, അത് രണ്ടർത്ഥമാണ്. ആത്മാവ് തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം കൂടി. നമ്മൾ ചിലരെ ഇഷ്ടപ്പെടുന്നതും കൂടെ നടക്കുന്നു. ഇതൊരു അൺയൂഷ്വൽ ഫിനോമിനനാണെന്ന് നോക്കൂ. 25, 26, 24 വയസ്സിൽ വിവാഹം കഴിച്ച് മരണം വരെ ഒരുമിച്ച് ജീവിക്കുക, കണ്ണ് കെട്ടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഓഫീസിൽ ജോലി കിട്ടിയാൽ ട്രാൻസ്ഫർ ഉണ്ട്, മാറും, പ്രൊമോഷനുണ്ട്, പലതും ഉണ്ട്, ഹോളിഡേ ഉണ്ട്, ട്രാവലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഒരുമിച്ച് എന്നുള്ളത്. അപ്പോൾ ആ ആത്മബന്ധം അത് മുറിവേൽക്കാതെ എത്ര സാധിക്കുന്നു അത്രയും. രണ്ട് വാക്കാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് വൈകുന്നേരം. ഒന്ന്, താഴുക, ഭൂമിയോളം താഴുക എന്ന് പണ്ട് പറയും, അത്രയൊന്നും താഴണ്ട. ഇന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്, അച്ഛനമ്മമാരാണ്. ഒന്ന് നമ്മൾ താഴ്ന്നു കൊടുത്താൽ നമ്മുടെ വാക്ക്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മുഖഭാവം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുത്താൽ ഏത് പ്രശ്നവും അപ്പം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. 90% എല്ലാം ഞാൻ പറയണില്ല, 90% പ്രശ്നങ്ങളും നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ. രണ്ട്, നമ്മളുടെ ഭാഗത്ത് നിന്ന്
ഒരു പ്രശ്നമുണ്ടാവരുത് എന്ന് വിചാരിക്കാം. രണ്ട് കാര്യത്തിലും, നമ്മൾ താഴുന്ന കാര്യത്തിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം ഉണ്ടാവരുത് വീട്ടിനകത്ത് എന്ന് വിചാരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ്. നാക്കും വാക്കും പ്രയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് പതുക്കെയാക്കിയാൽ, സ്ലോ ആക്കിയാൽ, സ്ലോ ആൻഡ് ലോ വോയിസ്, എന്തൊരു മാറ്റമാണ് കേൾക്കുന്നവർക്ക് ഉണ്ടാവുന്നതെന്നറിയാമോ? ഒരു മാസ്മരിക ശക്തിയാണ് ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചാൽ, ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി വോളിയം കുറച്ചാൽ. നീ നാളെ രാവിലെ ഒരു 6 മണിക്ക് വരുമോ? 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ജോലിയുണ്ട്. ഓ, ഞാൻ വരാം, ഞാൻ വരാം. ആ പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കാം, ഒഴുക്ക് നോക്കാം. ഇന്നലെ ഞാൻ നിന്നെ ദേഷ്യപ്പെട്ടപ്പോൾ നിനക്ക് വേദനിച്ചു അല്ലേ? ക്ഷമിക്കണം കേട്ടോ. അബദ്ധത്തിൽ പറ്റിയതല്ല, അറിഞ്ഞുകൊണ്ട് പറ്റിയതാണെങ്കിലും നീ ക്ഷമിക്കണം, അല്ലെങ്കിൽ അബദ്ധത്തിൽ പറ്റിയതാണ്. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം. ഒന്ന് ആ ഇതേ ടോണിൽ പറഞ്ഞു നോക്കൂ. ഒരു സൈക്കോളജി അല്ല ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാ, ഭർത്താവിന് വേണ്ടി ഭാര്യ അനുഭവിക്കുന്ന ത്യാഗം 60, 70, 75 ആണ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് അനുവദിക്കുന്ന ത്യാഗം 30, 35 താഴെയാണ്, അല്ലെങ്കിൽ 25, 30 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഒന്നും നോക്കണ്ട. ഇപ്പോൾ ജീവിതയാത്രയിൽ ഈ ആത്മബന്ധം വലുതാണെന്ന് അറിയുന്നു. സത്യമാണത്, അതാണ് സത്യം. ആ ആത്മബന്ധം ഒരു തരത്തിലും പുരളാതിരിക്കാൻ ശ്രമിക്കുക, മുറിവേൽക്കാതിരിക്കാൻ ശ്രമിക്കുക. മുറിവേറ്റാൽ വാക്കുകൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വേദനയും ഇല്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. വാക്കുകൾ കൊണ്ട് ഇപ്പം കഴിയുന്നത്രയും താഴാനും, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കാനും, വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും, ഹിഡൻ അജണ്ട ഇല്ലാതെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഡിവൈൻ, ദൈവീകം എന്ന് പറയുന്ന അതാണ്. അടുത്ത എല്ലാവർക്കും അവരവരുടെ സ്ഥാനവും വിലയുമുണ്ട്. വളരെ വളരെ നല്ലൊരു സന്ദേശമാണ്. നമ്മളുടെ വീട്ടിലായാലും ഓഫീസിലായാലും എല്ലാവർക്കും അവരവരുടെ ഒരു സ്ഥാനമുണ്ട്. അതൊരു പവർഫുൾ മെസ്സേജാണ്. അത്ര ഗംഭീരമാണതല്ലേ? ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനമുണ്ടെന്ന് ഭർത്താവ് അറിയാം, അച്ഛനും അമ്മയ്ക്കും അവരുടെ സ്ഥാനമുണ്ടെന്ന് മക്കളറിയാം, എല്ലാവർക്കും എല്ലാവരുടെ സ്ഥാനമുണ്ട്. ആദ്യം അതൊന്ന് അംഗീകരിക്കാൻ നമ്മളുടെ മനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. എൻ്റെ മകൾ ഇവിടെ വരുമ്പോൾ അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യമുണ്ട്, മകനിവിടെ ഉള്ളപ്പോൾ മകന് മകളുടെ സ്വാതന്ത്ര്യമുണ്ട്. ഈവൻ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സപ്പോർട്ടർ, അവരെ ഒരു സഹോദരിയെപ്പോലെ, അവരാണ് തീരുമാനിക്കുന്നത് ഭക്ഷണത്തിന് എന്തൊക്കെ ഉണ്ടാക്കണം. അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. വളരെ റയർലി നമ്മൾ എന്തെങ്കിലും സജഷൻ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും, ചേട്ടനും അനിയനും ചേടത്തിക്കും അച്ഛനും അമ്മയ്ക്കും മകനും മകൾക്കും അവരവരുടെ സ്ഥാനമുണ്ട് ഭർത്താവിനും ഭാര്യയ്ക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആണ് ഇതിൻ്റെയൊക്കെ പുറകിൽ കൺട്രോളറും ഡയറക്ടറും ഗൈഡും ഇൻസ്ട്രക്ടറും എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ചിലപ്പോൾ പ്രശ്നം വരുന്നത്. അതൊന്നുമല്ല, ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഭാര്യയ്ക്ക് ഒരിക്കലും ഭർത്താവിനെ പോലെ ആവാൻ സാധിക്കില്ല, ഭർത്താവിന് ഒരിക്കലും ഭാര്യയെ പോലെ ആവാൻ സാധിക്കില്ല.
ഭർത്താവിനേക്കാൾ എത്രയോ ഉയരത്തിലാണ്, വളരെ ഉയരത്തിലാണ് ഭാര്യയുടെ ധർമ്മം, ഉത്തരവാദിത്വം, വർക്ക് വർക്ക് ലോഡ്, ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി ഭാര്യയ്ക്ക് വളരെ കൂടുതലാണ്, അച്ഛനേക്കാൾ വളരെ കൂടുതലാണ് അമ്മയ്ക്ക്. അപ്പം ഈ ഒരു സന്ദേശം വളരെ കൃത്യമായിട്ട് പറയുന്ന സന്ദേശം, എല്ലാവർക്കും അവരവരുടെ സ്ഥാനവും വിലയുമുണ്ട്, ഓരോരുത്തർക്കും അവരുടെ സ്ഥാനവും വിലയുമുണ്ട്. അടുത്തത്, സ്വപ്നങ്ങൾ അലങ്കരിക്കും വീട് കണ്ടാൽ സ്വർഗം എന്നാണ് ഒരു സിനിമാ പാട്ടിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ നമ്മളുടെ വീട് നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ഒരു ഒരു ഗ്രൂപ്പാണ്, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ വീട് മുമ്പോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും അവരവർ അവരവരുടെ റോള് അഭിനയിക്കുകയും ചെയ്താൽ അതൊരു സ്വപ്ന ഗൃഹമായി മാറും. കാരണം ഭാര്യയ്ക്ക് അത്യാവശ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യും. പണ്ട് അവൾ ആരോഗ്യമുള്ളപ്പോൾ മകൻ വരികയാണെങ്കിൽ മകന് ചില കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടാകും, അവൻ പർച്ചേസ് ചെയ്യും, ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഒരു തരത്തിലും അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലും കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്, ഞാൻ കൊണ്ടുവന്നത് എന്താ നീ ചോദിക്കാതെ നീ കൊണ്ടുവന്നത്, നീ എന്തിനാ അത് മേടിച്ചത്, ഞാൻ മേടിക്കുമായിരുന്നില്ലേ, എന്തിനാ അത് പറയാൻ പോണത്, അവൻ മേടിച്ചു, വെരി ഗുഡ്, കൂടുതലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂടി അത് ഉപയോഗിക്കാം, കുറഞ്ഞു പോയാൽ വീണ്ടും വാങ്ങിക്കേണ്ടി വരും. പ്രോബ്ലം അല്ലാത്ത പലതും നമ്മുടെ മനസ്സ് പ്രോബ്ലം ആക്കും വേണമെങ്കിൽ, അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. ശരി, അവർ ചെയ്യട്ടെ, അവരുടെ രീതിയിൽ അവർ ചെയ്യട്ടെ, നമ്മളുടെ രീതിയിൽ നമ്മൾ ചെയ്യുന്നു, എന്തൊരു രസം, അവർ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക. സക്സസ് ആയാൽ വെരി ഗുഡ്, ഫെയിലിയർ ആയാൽ അടുത്ത സ്റ്റെപ്പ് അവർ ചെയ്യും. നമ്മുടെ കാര്യത്തിലും അത് തന്നെ, എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ സക്സസ് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ, ഫെയിലിയർ ആവണം നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ, കഴിഞ്ഞൊരു 3, 4, 5 വർഷമായിരുന്നു 2015 മുതൽക്ക് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും പണ്ട് ചോദിക്കും പറയും. 2015 വരെ ഞാൻ എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞ് ചെയ്യും, 2015 കഴിയുമ്പോൾ ചോദിച്ച് ചെയ്യും. പറഞ്ഞ് ചെയ്യുന്നതിന് പകരം ചോദിച്ച് ചെയ്യും. വളരെ പെട്ടെന്ന് അവളുടെ സജഷൻ അവൾ തരും, അത് എൻ്റെ തോട്ടിനേക്കാൾ വളരെ ക്വാളിഫൈഡാണ്. ആദ്യമൊക്കെ അവൾ എന്ത് സജഷൻ തരാമെന്നൊരു ധാരണ, തെറ്റായ ധാരണ എന്നിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് പറഞ്ഞ് തുടങ്ങി അവളോട് തന്നെ പറഞ്ഞു തുടങ്ങി, എൻ്റെ കുഴപ്പം എനിക്ക് PhD ഉള്ളതാ, നിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിനക്ക് PhD ഇല്ലാത്തതാ, PhD ഇല്ലാത്തതാ നല്ലത്, മനസ്സ് കുറേ കൂടി വിസ്തൃതമായിട്ട് ചിന്തിക്കും, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സജഷൻ തരാൻ സാധിക്കുന്നത് എന്ന് പറയുമായിരുന്നു. അവൾക്ക് വലിയ സന്തോഷമാണ്. അതായത് ഞാൻ എൻ്റെ തലയിലെ പോയിന്റുകളൊക്കെ വരുള്ളൂ എന്ന ധാരണ തെറ്റാണ്, അതെനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. 5 വർഷം മുമ്പും അവൾക്ക് മനസ്സിലാക്കി. പിന്നെ പിന്നെ ഏത് കാര്യവും ചോദിച്ചിട്ട് അവളുടെ സജഷനും കൂടി ചെയ്യിച്ചിട്ട് ചെയ്യണം. 90% അവൾ ചെയ്തോളാം പറയും. ഞാൻ നിങ്ങളുടെ എല്ലാവരും പറയുന്നു, നമ്മൾ പറഞ്ഞു ചെയ്യുന്നതും ചോദിച്ചു ചെയ്യുന്നതും രണ്ടും അവനവൻ്റെ ഇഷ്ടം മാതിരി ഏതായാലും വലിയ വലിയ മാറ്റമാണ് വീട്ടിനകത്തുണ്ടാക്കുന്നത്, വലിയ മാറ്റമാണ് വീട്ടിനകത്തുണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ സ്വപ്നം നമ്മൾ തന്നെ ദുസ്വപ്നവും ദുർസ്വപ്നവുമാക്കാതെ ധന്യമാക്കിയാൽ അത് വളരെ വളരെ ഇഫക്റ്റീവായിരിക്കും. അടുത്ത, ഇടയ്ക്ക് ബന്ധുക്കൾ തമ്മിൽ വീഡിയോ കോൾ ചെയ്യണം, അത് അവരവരുടെ ചോയ്സ്. നമ്മളിപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, എൻ്റെ മകളുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാ ദിവസവും മരണത്തിന് മുമ്പ് വരെ. കുട്ടികളുമായിട്ട് കളിക്കുന്നത്, കുട്ടികളോട് സംസാരിക്കുന്നതുമെല്ലാം വലിയൊരു മാറ്റം ഉണ്ടാവുന്നത്. ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ പോലും വീഡിയോ കോളിൽ അപ്പോൾ ബ്രെയിൻ സാധാരണക്കാളും കൂടുതൽ വർക്ക് ചെയ്യും. ഇന്ന് അമ്മയെയും അമ്മൂമ്മയെയും മറ്റുള്ളവരെയൊക്കെ കാണാൻ, നമുക്ക് അമേരിക്കയിലുള്ളവരെ കാണാനും മലേഷ്യയിലുള്ളവരെ കാണാനൊന്നും വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ വളരെ ഭംഗിയായിട്ട് വീഡിയോ കോളിലൂടെ കാണാൻ സാധിക്കും. വാട്സപ്പിലൂടെ വീഡിയോ കോൾ നടത്തുകയാണെങ്കിൽ ഒരു ഇൻട്രപ്ഷനും ഉണ്ടാവില്ല,
വളരെ നല്ലൊരു സജഷനാണ്. ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുക. ഫോൺ വിളിയേക്കാൾ ഒരു പത്തിരട്ടി ഇഫക്റ്റീവാണ്. ഒന്ന് വീഡിയോ കോൾ നടത്തിയിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോവുകയാണ്. മൊണോട്ടണസ് ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് നമുക്ക് പോകാൻ ഈശ്വരൻ അവസരം നൽകുന്നതാണ് വീഡിയോ കോൾ. കുടുംബബന്ധം ദൃഢമാക്കാൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിക്കാം. അടുത്തത്, ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നു സർ. ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയാനുള്ള കാരണം, മനസ്സിനകത്ത് നമ്മളുടെ നന്മകളെ ഉള്ളൂ. പുറത്തു നിന്ന് പല തിന്മകളും അകത്ത് കയറിയിട്ടാണ് മനസ്സിനെ മലിനമാക്കുന്നത്. അപ്പോൾ ഈ കരച്ചിൽ വരുന്നു, ദുഃഖം വരുന്നു, വേദന വരുന്നു, പശ്ചാത്താപം വരുന്നു. ഇന്നലെ ഞാനിങ്ങനെ കുറേ ആലോചിച്ചുകൊണ്ടിരുന്നു. രണ്ട് മൂന്ന് വാക്കുകൾ നമ്മൾ പറയാറുണ്ട്, പ്രായശ്ചിത്തത്തെ പോലെ തന്നെ. അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്നേഹപ്രകടനം, അതുപോലെ നഷ്ടബോധവും കുറ്റബോധവും രണ്ടാണ്. അതുപോലെ തന്നെ ഒരു വാക്കുകൂടി ഉണ്ട്, പാപബോധം. പാപബോധം, നഷ്ടബോധം, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാമായിരുന്നു, ഇനി പറ്റില്ല, അത് നഷ്ടബോധം. അവർ പലതും പറഞ്ഞിരുന്നു, അതൊന്നും ഞാൻ ചെയ്തു കൊടുത്തില്ല, അത് കുറ്റബോധം. അടുത്തത് പാപബോധം, ഞാൻ കുറേയധികം അവരെ ഹരാസ് ചെയ്തു, കുറേ ചീത്ത പറഞ്ഞു, കുറേയധികം അവരെ വിഷമിപ്പിച്ചു, കരയിപ്പിച്ചു, അത് പാപബോധം. നഷ്ടബോധം, അതുപോലെ തന്നെ കുറ്റബോധം, അതുപോലെ പാപബോധം. പാപമാണ് ഞാൻ ചെയ്തത് എന്നുള്ള ബോധം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ആ സജഷൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നു എന്നുള്ള ആ പോയിൻ്റ്, നമ്മളുടെ മനസ്സ് നന്നാവാൻ, നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, നമ്മുടെ വിവേകം അത് റിഫൈൻ ആകാൻ റെഡിയാണ്. നമ്മളുടെ ഈഗോ ആണ് പലപ്പോഴും അതിനെ തടയുന്നത്. ഞാൻ ചെന്ന് അങ്ങോട്ട് സംസാരിക്കില്ല, അവളെന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്, അദ്ദേഹം എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ മനുഷ്യനല്ലേ, ഇതിനെ വെറുതെ എന്നെ കയറി ചീത്ത പറഞ്ഞത്, അതും മക്കളുടെ മുമ്പിൽ വെച്ച്. ഇതൊക്കെ എത്ര ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റാണ് മനസ്സിലുണ്ടാക്കണേ അറിയോ. അതൊക്കെ ചിലപ്പോൾ പോവുകയില്ല മനസ്സിൽ നിന്ന്. അതാണ് പാപബോധം, ഞാൻ പാപം ചെയ്തു എന്ന ബോധം ഉദിക്കുക. അതുകൊണ്ട് കണ്ണ് നിറയുമ്പോൾ മനസ്സ് നന്നാവാൻ റെഡിയാ, നമ്മളുടെ ചിന്തകൾ നന്നാവാൻ റെഡിയാ. അതുകൊണ്ടാണ് ഈ കരച്ചിൽ വരുന്നത്, അതുകൊണ്ടാണ്. അതായത് ക്ലീനിങ് ഓഫ് ദി മൈൻഡ്, മൈൻഡിൽ ഹിടണം ഇല്ലാത്തതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. ശരിക്കുള്ള വേദനയോടുകൂടിയുള്ള കരച്ചിൽ. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള, കുടുംബ ബന്ധം പറയുമ്പോൾ കരച്ചിൽ വരാതിരിക്കില്ല. പലരും പുറത്ത് കാണിക്കില്ല, ചിലർക്ക് പുറത്തത് വരും. അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക, കരയേണ്ടതായിട്ടുള്ളതൊന്നും ഉണ്ടാകാതിരിക്കുക. എവിടെ താഴണോ അവിടെ താഴുക, നല്ല രീതിയിൽ സംസാരിക്കുക, നമ്മുടെ ഈഗോ നമ്മളെ തളർത്താതിരിക്കുക. ഇതൊക്കെ ഒരു ഉപദേശമല്ല കേട്ടോ, തോന്നലാണ്. എൻ്റെ തോന്നൽ, എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട തോന്നലുകൾ കൂടി ചേർത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ചേഞ്ച്, മനസ്സ് വലിയ വലിയ മാറ്റമാണ് നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കുക, വലിയ മാറ്റം. അടുത്തത് റിയ എന്ന് പറയുന്ന വ്യക്തി, യു മേക്ക് മൈ ലൈഫ് കംഫർട്ടബിൾ. യു മേക്ക് മൈ ലൈഫ് കംഫർട്ടബിൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ജീവിത സന്ദേശം കൊടുത്തു, അത്രയേ ഉള്ളൂ. ജീവിത സന്ദേശം കൊടുത്തു, നമ്മളിങ്ങനെ ഈ മൊബൈൽ ഫോണിലൂടെയും ഇങ്ങനെയും സംസാരിച്ചു, ദുഃഖങ്ങൾ പങ്കുവെച്ചു, സന്തോഷങ്ങൾ ഉണ്ടാകാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പങ്കുവെച്ചു. അത് ഒത്തിരി പേര്, ഇന്നലെ അമീർന്നോ സമീർന്നോ മറ്റോ പറഞ്ഞിട്ടൊരാൾ, മുഴുവഞ്ചേരിയിലുള്ള ആൾ,
അയാൾ പറയുന്നുണ്ടായിരുന്നു, ഈ ഈ അനുഭവം പങ്കുവെക്കൽ ജീവിതത്തെ അടിമുടി മാറ്റി മറിക്കുന്നു നമ്മുടെയൊക്കെ. കൃഷ്ണമൂർത്തിയോടാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ പുതിയതായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തുന്നു, റിമൈൻഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കാരണം ജീവിതത്തിലെ പല സ്റ്റെപ്പുകളിലൂടെ കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന സ്റ്റെപ്പുകളെല്ലാം ഓർമ്മയിൽ വരുമ്പോഴത്തേക്കും ഈ ദുഃഖമെന്ത് സുഖമെന്ത്. അപ്പോൾ സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം. അത് ജീവിതം, അതാണ് ജീവിതം. ഈ സുഖവും ദുഃഖവും അതൊന്നും വലിയ ദൈവവും ആത്മീയതയും ഈശ്വരനും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തേണ്ട വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ വീട്ടിനകത്ത് നമ്മൾ കുട്ടികളോടൊക്കെ പെരുമാറുമ്പോൾ ദേഷ്യപ്പെടാം, ദേഷ്യപ്പെട്ടുകൊണ്ട് ഇരിക്കരുത്, വാശിയുണ്ടാവാം, വാശി നിലനിർത്തിക്കൊണ്ടിരിക്കരുത്. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന മാതിരി ആവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അവർ വിചാരിക്കുന്ന മാതിരി നമ്മളാവണമെന്ന് പറഞ്ഞാലും നടക്കില്ലല്ലോ. അപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യയുടെ വ്യക്തിത്വമുണ്ട്, ഭർത്താവിന് അവരുടെ വ്യക്തിത്വം, അച്ഛനമ്മ അവരുടെ വ്യക്തിത്വമുണ്ട്. ഈ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ടാണ് അവർ നമ്മളെല്ലാമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഒരു ഒരു വരി ഒരാൾ എഴുതിയത് വളരെ, എൻ്റെ അമ്മൂമ്മയ്ക്ക്, എൻ്റെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ വാട്ടർ ബെറീസ് കോമ്പൗണ്ട് മേടിച്ചു കൊടുക്കും. അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ വാട്ടർ ബെറീസ് കോമ്പൗണ്ട് മേടിച്ചു കൊടുക്കും. അമ്മൂമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ എന്നാണ് ചോദ്യം. സത്യമാണ്, ഇന്നലെ രണ്ടു മൂന്ന് പേര് പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾ, പലർക്കും വലിയ കാര്യം ഒന്നും വേണ്ട, വളരെ ചെറിയ കാര്യങ്ങൾ, ഒരു മുല്ലപ്പൂവ് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് നിനക്ക് വേണ്ടി മേടിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. നിനക്കതിഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചു വന്നത്, ഫ്രഷാണ് കേട്ടോ, പഴയതോ സ്റ്റോക്കൊന്നും അല്ല എന്ന് പറഞ്ഞു നോക്കി. എന്നെ അംഗീകരിക്കുന്ന ഒരു ഭർത്താവ്, എന്നെ അംഗീകരിക്കുന്ന ഒരു ഭാര്യ, എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മകന് ഓർമ്മയുണ്ട് കേട്ടോ, എൻ്റെ അച്ഛന് ഓർമ്മയുണ്ട് കേട്ടോ, മകൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അച്ഛൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഈ ഈ ഓർമ്മയുണ്ടെന്ന് പറയുന്നതാണ് മനസ്സിലുണ്ടെന്ന് പറയുന്നതിന് ആത്മബന്ധം എന്ന് പറയുന്നതല്ലേ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് 6-7 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇടയ്ക്ക് പവർ പോവുകയും ചെയ്തു, എന്നാലും കംപ്ലീറ്റ് ചെയ്തു. നാളെ ചെറിയൊരു യാത്രയുണ്ട്, അപ്പോൾ ഈ ക്ലാസ് ഉണ്ടാവില്ല. ഇന്നത്തെ ക്ലാസ്സൊക്കെ ആസ് യൂഷ്വൽ ഉണ്ടാവും. എല്ലാവർക്കും നമ്മുടെ ജീവിതം ധന്യമാകട്ടെ, കരയൊന്നും വേണ്ട, സന്തോഷിച്ച് ജീവിക്കാം. സന്തോഷിച്ച് ജീവിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവനവനോട് ഉറപ്പുവരുത്തുക. സന്തോഷത്തോട് ജീവിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് അവനവനിൽ ഉറപ്പുവരുത്തുക. എല്ലാം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമായി തീരട്ടെ നമ്മുടെ കുടുംബം. പ്രണാമം, പ്രണാമം, പ്രണാമം.